ഹായ് ഓൾ, വെൽക്കം ടു അനദർ എപ്പിസോഡ് ഓഫ് ശ്രുതീസ് ലേണിംഗ് സ്ക്വയർ. ശ്രുതീസ് ലേണിംഗ് സ്ക്വയറിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്ന ടോപ്പിക് വൈദ്യുത പ്രവാഹത്തിൻ്റെ ഫലങ്ങളെക്കുറിച്ചാണ്. അപ്പോൾ എസ് സി ആർ ടി ടെക്സ്റ്റ് ബുക്കിലത്തെ സ്റ്റാൻഡേർഡ് ടെൻത്തിലത്തെ എസ് സി ആർ ടി ടെക്സ്റ്റ് ബുക്കിലത്തെ ഫസ്റ്റ് ചാപ്റ്ററാണ് വൈദ്യുത പ്രവാഹത്തിൻ്റെ ഫലങ്ങൾ, കേട്ടോ. അപ്പോൾ ഈ ഒരു പോർഷനിൽ നമുക്ക് മെയിനായിട്ട് പഠിക്കാനുള്ളത് ഓംസ് ലോനെ കുറിച്ച് പഠിക്കാനുണ്ട്, പിന്നെ ജൂൾസ് ലോനെ കുറിച്ച് പഠിക്കാനുണ്ട്, പിന്നെ കുറേ ലാംപ്സുകളുണ്ട്, പിന്നെ റെസിസ്റ്റേഴ്സ് ഉണ്ട്. അപ്പോൾ ഇങ്ങനത്തെ പോർഷൻസ് എല്ലാം ഞാൻ ഇന്നത്തെ ക്ലാസ്സിൽ ക്ലിയർ ആയിട്ട് പറഞ്ഞുതരാം വിത്ത് എക്സാമ്പിൾസ്. അതേപോലെ തന്നെ നമുക്ക് പ്രീവിയസ് ഇയേഴ്സിലെ ചോദിച്ചിട്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻസും ചോദിക്കാൻ ചാൻസ് ഉള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ ഡിസ്കസ് ചെയ്യാം. അപ്പോൾ എല്ലാവരും വീഡിയോൻ്റെ ലാസ്റ്റ് വരെ കണ്ടു നോക്കാം. നമുക്ക് ക്ലാസ്സിലേക്ക് കടക്കാം. നമ്മൾ ആദ്യം പഠിക്കാൻ പോണത് എന്താണ്? ക്യൂ എന്നുള്ളതാണ്. ക്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചാർജാണ്. അപ്പോൾ നമുക്കറിയാം ചാർജ് രണ്ട് തരത്തിലുണ്ട്. ഏതൊക്കെയാണ്? പോസിറ്റീവ് ചാർജും ഉണ്ട്, നെഗറ്റീവ് ചാർജും ഉണ്ട്. ചാർജിൻ്റെ യൂണിറ്റ് എന്താണ്? കൂളം. ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഈ ചാർജും കറണ്ടും സെയിം തന്നെയാണോ എന്നുള്ളതാണ് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഒന്ന് ആലോചിച്ച് നോക്കിയേ. കറണ്ട് എന്ന് പറയണതാണ് ഞാൻ ഇവിടെ ഐ എന്ന് പറഞ്ഞിട്ട് എഴുതിയിരിക്കുന്നത്, കേട്ടോ. അപ്പോൾ ഈ കറണ്ട് എന്ന് പറയണത് അല്ലെങ്കിൽ വൈദ്യുതി എന്ന് പറയണത് ക്യൂ ബൈ ടി ആണ്. അതിൻ്റെ അർത്ഥം എന്താ? ക്യൂ എന്ന് പറഞ്ഞ ചാർജാണെന്ന് നമുക്കറിയാലോ, നമ്മൾ നേരത്തെ പറഞ്ഞില്ലേ ക്യൂ എന്ന് പറഞ്ഞ ചാർജാണെന്ന്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഒരു പ്രത്യേക സമയത്തിൽ എത്രത്തോളം ചാർജസ് നീങ്ങുന്നു അതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? കറണ്ട് എന്ന് പറയുന്നത്. ക്ലിയർ ആയല്ലോ. അതായത് നീങ്ങുന്ന ചാർജസിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? കറണ്ട് എന്ന് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ കറണ്ടിൻ്റെ യൂണിറ്റ് എന്താണ്? കറണ്ടിൻ്റെ യൂണിറ്റ് ആംപിയർ. എന്താണ്? ആംപിയർ. അപ്പോൾ ഐയുടെ ഇക്വേഷൻ പഠിച്ചല്ലോ, ക്യൂ ബൈ ടി. നീങ്ങുന്ന ചാർജസിനെയാണ് നമ്മൾ കറണ്ട് എന്ന് പറയുന്നത്. അതേപോലെ തന്നെ ചാർജിൻ്റെ യൂണിറ്റ് എന്താണ്? കൂളോമാണ്. ക്ലിയർ ആണല്ലോ. നെക്സ്റ്റ് നമുക്ക് എന്താണ് പൊട്ടൻഷ്യൽ ഡിഫറൻസ് അല്ലെങ്കിൽ പൊട്ടൻഷ്യൽ വ്യത്യാസം എന്നുള്ളത് നോക്കാം. അതായത് ശ്രദ്ധിച്ചോ, ഇപ്പോൾ ഒരു ചാർജ്, ചാർജിന് ഞാൻ ക്യൂ ആയിട്ടാണ് ഡിനോട്ട് ചെയ്തിരിക്കുന്നത്. ഈ ഒരു ചാർജ് ഈ ഒരു പോയിന്റിൽ നിന്ന് വേറൊരു പോയിന്റിൽ ഞാൻ കൊണ്ടുപോയി വയ്ക്കാൻ പോവാണ്. ഓക്കെ, ഒരു ചാർജിനെ ഞാൻ ഒരു പോയിന്റിൽ നിന്ന് വേറൊരു പോയിന്റിലേക്ക് കൊണ്ടുപോയി വയ്ക്കാൻ പോവാണ്. അപ്പോൾ അതിന് എത്രത്തോളം വർക്ക് ഞാൻ ചെയ്യണം, എത്രത്തോളം ഞാൻ പ്രവൃത്തി ചെയ്യണം എന്ന് പറയുന്നതാണ് അതിൻ്റെ പൊട്ടൻഷ്യൽ ഡിഫറൻസ്. ക്ലിയർ ആയോ? അപ്പോൾ പൊട്ടൻഷ്യൽ ഡിഫറൻസ് അല്ലെങ്കിൽ വീനെ നമുക്ക് എങ്ങനെ എഴുതാൻ പറ്റും? വി ഈസ് ഈക്വൽ ടു ഡബ്ല്യു ബൈ ക്യൂ. ഈ ക്യൂ എന്ന് പറയണതാണ് എന്ത്? എൻ്റെ ചാർജ്. ഈ ചാർജിനെ ഞാൻ ഒരു പോയിന്റിൽ നിന്ന് വേറൊരു പോയിന്റിലേക്ക് കൊണ്ടുപോയി വയ്ക്കുമ്പോൾ എത്രത്തോളം വർക്ക് ചെയ്യണം അല്ലെങ്കിൽ എത്രത്തോളം പ്രവൃത്തി ചെയ്യണം, അതാണ് എൻ്റെ ഡബ്ല്യു. അപ്പോൾ വി ഈസ് ഈക്വൽ ടു ഡബ്ല്യു ബൈ ക്യൂ. ക്ലിയർ ആയല്ലോ. അപ്പോൾ പൊട്ടൻഷ്യൽ വ്യത്യാസം ക്ലിയർ ആയില്ലേ, അല്ലെങ്കിൽ വോൾട്ടേജ് ആണ് നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്തത്. ഇനി അതിൻ്റെ യൂണിറ്റ് ആണ് കൊടുത്തിരിക്കുന്നത് വോൾട്ട്, കേട്ടോ. അപ്പോൾ പൊട്ടൻഷ്യൽ ഡിഫറൻസും അതേപോലെ തന്നെ വോൾട്ടേജിൻ്റെയും യൂണിറ്റ് എന്താണ്? വോൾട്ട്. അപ്പോൾ വോൾട്ടേജ് അതിലുണ്ടല്ലോ, വോൾട്ട് എന്നുള്ളതുണ്ടല്ലോ. അപ്പോൾ അങ്ങനെ നമുക്കൊന്ന് ഓർക്കാം യൂണിറ്റ് വോൾട്ട്. നെക്സ്റ്റ് നമുക്ക് എന്താണ് വൺ വോൾട്ട് എന്നുള്ളത് നോക്കാം, കേട്ടോ. എന്താണ് വൺ വോൾട്ട്? അപ്പോൾ വൺ വോൾട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നേരത്തെ ഞാൻ പറഞ്ഞില്ലേ ഒരു ചാർജിനെ ഞാൻ ഒരു പോയിന്റിൽ നിന്ന് വേറൊരു പോയിന്റിൽ കൊണ്ടുപോയി വയ്ക്കുകയാണ്. വയ്ക്കുന്ന ചാർജ് വൺ കൂളോം ആയിരിക്കണം. അതേപോലെ തന്നെ എനിക്ക് ഞാൻ ചെയ്യുന്ന വർക്ക് വൺ ജൂളും ആയിരിക്കണം. നമുക്കറിയാം വർക്ക് അല്ലെങ്കിൽ എനർജിയുടെ ഒക്കെ യൂണിറ്റ് എന്ന് പറയുന്നത് ജൂളാണ്. അപ്പോൾ വൺ കൂളോം ചാർജ് ഞാൻ ഈ ഒരു പോയിന്റിൽ നിന്ന് ഈ ഒരു പോയിന്റിൽ കൊണ്ടുപോയി വയ്ക്കുകയാണ്. അപ്പോൾ എത്രത്തോളം വർക്ക് ഞാൻ ചെയ്യുന്നു, എത്രയാണ് വർക്ക് ചെയ്യുന്നത്? വൺ ജൂൾ ആണെങ്കിൽ എൻ്റെ വോൾട്ട് എത്രയായിരിക്കും? വൺ വോൾട്ട് ആയിരിക്കും. ക്ലിയർ ആയില്ലേ. അപ്പോൾ വൺ വോൾട്ട് എന്ന് പറയുമ്പോൾ ഒരുപാടൊന്നും ആലോചിക്കാനില്ല, ഈ ഇക്വേഷൻ മാത്രം ആലോചിച്ചാൽ മതി. വൺ വോൾട്ട് എന്ന് പറയുമ്പോൾ നമ്മുടെ വർക്ക് അല്ലെങ്കിൽ പ്രവൃത്തി എത്രയായിരിക്കണം, അതായത് ജൂൾ എത്രയായിരിക്കണം? വൺ ജൂളായിരിക്കണം. അതേപോലെ തന്നെ കൂളോം എത്രയായിരിക്കണം? വൺ ആയിരിക്കണം. അങ്ങനെയാണെങ്കിൽ എൻ്റെ പൊട്ടൻഷ്യൽ വ്യത്യാസം അല്ലെങ്കിൽ പൊട്ടൻഷ്യൽ ഡിഫറൻസ് എന്ന് പറയുന്നത് വൺ ആയിരിക്കും. ക്ലിയർ ആയല്ലോ. അടുത്ത് നമുക്ക് ഓംസ് ലോ എന്താണെന്നുള്ളത് നോക്കാം. ഓംസ് ലോ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. പ്രീവിയസ് ഇയേഴ്സിൽ കുറേ പ്രാവശ്യമൊക്കെ ചോദിച്ചിട്ടുള്ളതാണ്. ജസ്റ്റ് ഇതിൻ്റെ ഒരു ഇക്വേഷൻ കൊടുത്തിട്ട് ഇത് ആരുടെ ലോ അല്ലെങ്കിൽ ആരുടെ സിദ്ധാന്തം അനുസരിച്ചിട്ടുള്ള രീതിയിൽ ക്വസ്റ്റ്യൻ ചോദിക്കാറുണ്ട്. അപ്പോൾ എന്താണ് ഓംസ് ലോ എന്നുള്ളത് നമുക്ക് നോക്കാം. ഇത്രയേ ഉള്ളൂ. അതായത് വോൾട്ടേജ് ഇസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു കറൻറ്റ്. അതായത് പൊട്ടൻഷ്യൽ ഡിഫറൻസ് അല്ലെങ്കിൽ പൊട്ടൻഷ്യൽ വ്യത്യാസം എന്ന് പറയുന്നത് വൈദ്യുതിക്ക് നേർ അനുപാതത്തിലായിരിക്കും, കേട്ടോ. ഇതാണ് നമ്മുടെ ഓംസ് ലോ. അപ്പോൾ ഇതിൻ്റെ അർത്ഥം എന്താ? വോൾട്ടേജ് കൂടുമ്പോൾ കറണ്ടും കൂടും, അതേപോലെ തന്നെ വോൾട്ടേജ് കുറയുമ്പോൾ കറണ്ടും കുറയും. അതല്ലേ നേർ അനുപാതത്തിൻ്റെ അർത്ഥം. അപ്പോൾ വോൾട്ടേജ് ഇസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു കറണ്ട് എന്നുള്ളതാണ് ഓംസ് ലോ എന്ന് പറയുന്നത്. ഇനി ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ സിമ്പിൾ മാറ്റാൻ വേണ്ടിയിട്ട്, ഇതാണ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ സിമ്പിൾ, കേട്ടോ. ഇത് മാറ്റാൻ വേണ്ടിയിട്ട് ഒരു ഈക്വൽ ഇടുക, എന്നിട്ട് ഈ കറണ്ടിൻ്റെ ഒപ്പം ഒരു പുതിയ ഒരാളെയും കൂടെ നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്യണം. അതാണ് നമ്മുടെ ആർ എന്ന് പറയുന്നത്. ഈ ആർ എന്ന് പറയുന്ന ഒരു കോൺസ്റ്റൻ്റ് ആണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ വാല്യൂവിൽ മാറ്റം വരുന്നില്ല, കേട്ടോ. അപ്പോൾ ഓംസ് ലോ എന്താന്ന് ചോദിക്കുകയാണെങ്കിൽ നിങ്ങൾ വി ഇസ് ഈക്വൽ ടു ഐ ആർ എന്ന് പഠിച്ചു വയ്ക്കുക. അത് ഓർക്കാൻ വേണ്ടിയിട്ട് ഒരു കോഡ് പറഞ്ഞുതരാം. അതായത് നമ്മൾ ഹിന്ദുസിലൊക്കെ അയ്യർ എന്നൊക്കെ പറയില്ലേ, അതായത് അയ്യർ
വെജിറ്റേറിയൻ ആണെന്ന് ആലോചിച്ചാൽ മതി കേട്ടോ. വി എന്ന് പറയണതാണ് വെജിറ്റേറിയൻ. അപ്പോൾ അയ്യർ വെജിറ്റേറിയൻ ആണെന്ന് ആലോചിച്ച് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? ഓംസ് ലോ കിട്ടും. അതേപോലെ തന്നെ അയ്യർ എന്ന് പറയണത് ഓം എന്നൊക്കെ പറയില്ലേ, അപ്പോൾ അതും കൂടിയായിട്ട് നമുക്ക് കണക്ട് ചെയ്യാം കേട്ടോ. അയ്യർ വെജിറ്റേറിയൻ ആണ്, അതേപോലെ തന്നെ അതാണ് ഓംസ് ലോ. തെറ്റിക്കില്ലല്ലോ. ഇനി അങ്ങനെയാണെങ്കിൽ നമ്മുടെ റെസിസ്റ്റൻസ് എന്ന് പറയുന്നത് എന്താണ്? പ്രതിരോധം. ഈ പ്രതിരോധത്തിൻ്റെ യൂണിറ്റ് എന്താണ്? ഓം എന്ന് പറയണതാണ് പ്രതിരോധത്തിൻ്റെ യൂണിറ്റ്. കാരണം ഓംസ് ലോയിലാണ് നമ്മൾ ഈ റെസിസ്റ്റൻസ് എന്ന് പറഞ്ഞിട്ടുള്ള ആളെ ഇൻട്രൊഡ്യൂസ് ചെയ്തേക്കുന്നത്. അതുകൊണ്ട് തന്നെ റെസിസ്റ്റൻസിൻ്റെ യൂണിറ്റ് എന്താണ്? ഓം ആണ്. ക്ലിയർ ആണല്ലോ. അപ്പോൾ നമ്മൾ ഓംസ് ലോയിൽ എന്തൊക്കെയാണ് പഠിച്ചത്? വോൾട്ടേജ് പഠിച്ചു, കറണ്ട് പഠിച്ചു, റെസിസ്റ്റൻസ് പഠിച്ചു. ഇനി അപ്പോൾ അതിൻ്റെ ആക്ച്വൽ കൺസെപ്റ്റ് മനസ്സിലാവാൻ വേണ്ടിയിട്ട് ഞാനൊരു എക്സാമ്പിളും കൂടി പറഞ്ഞുതരാം. അതായത് ഒരു ബക്കറ്റ് വെള്ളം എടുത്തിട്ട് ഞാനൊരു ഹൈറ്റിൽ വെച്ചു. ആ ഹൈറ്റാണ് എൻ്റെ വോൾട്ടേജ്. ഓക്കെ, പിന്നെ ആ ഹൈറ്റിൽ നിന്ന് അല്ലെങ്കിൽ ആ ബക്കറ്റിൽ നിന്ന് ഞാനൊരു ഓസ് കണക്ട് ചെയ്തിട്ട് ഗ്രൗണ്ടിലേക്ക് കൊടുത്തേക്കാണ് കേട്ടോ. അപ്പോൾ ആ ഓസിൽ നിന്ന് ഒഴുകുന്ന വെള്ളത്തിൻ്റെ സ്പീഡാണ് എൻ്റെ കറണ്ട്. ക്ലിയർ ആണല്ലോ. ഓസിൽ നിന്ന് പോകുന്ന വെള്ളത്തിൻ്റെ സ്പീഡാണ് എൻ്റെ കറണ്ട്. ഇനി ഞാൻ എന്താ ചെയ്യാൻ പോകണമെന്ന് വെച്ചാൽ ഈ ഹൈറ്റ് ഒന്ന് കുറച്ചു, അതായത് വോൾട്ടേജ് കുറച്ചു. വോൾട്ടേജ് കുറയ്ക്കുമ്പോൾ എന്താ പറ്റുന്നത്? അതായത് ഓസിൽ കൂടെ പോകുന്ന വെള്ളത്തിൻ്റെ സ്പീഡ് കുറയും അല്ലേ, അതായത് കറണ്ടും കുറയും. അപ്പോൾ എന്താ നമ്മളിവിടെ പറഞ്ഞത്? വോൾട്ടേജ് കുറയണനുസരിച്ചിട്ട് കറണ്ടും കുറയും, അതേപോലെ തന്നെ വോൾട്ടേജ് കൂടുന്നതനുസരിച്ചിട്ട് കറണ്ടും കൂടും. ഇത് തന്നെയാണ് ഓംസ് ലോയിൽ പറഞ്ഞിട്ടുള്ളത്. ഇനി എന്താണ് റെസിസ്റ്റൻസ് അല്ലെങ്കിൽ പ്രതിരോധം എന്നുള്ളത് നോക്കാം. അതായത് ഓസിനകത്ത് ഇപ്പോൾ കുറച്ച് എന്തെങ്കിലും മണ്ണോ കല്ലോ ഒക്കെ ഉണ്ടെങ്കിൽ ആ വെള്ളത്തിൻ്റെ ഒഴുക്കിനെ അത് ബാധിക്കും അല്ലേ, വെള്ളത്തിൻ്റെ സ്പീഡിനെ അത് ബാധിക്കും. അതിന് തന്നെയാണ് നമ്മൾ എന്ത് പറയുന്നത്? റെസിസ്റ്റൻസ് എന്ന് പറയുന്നത്, അതായത് പ്രതിരോധം. അതായത് ഫ്ലോ ഓഫ് കറണ്ടിനെ ഒപ്പോസ് ചെയ്യുന്ന ആളാണ്, പ്രതിരോധിക്കുന്ന ആളാണ് ആര്? പ്രതിരോധം അല്ലെങ്കിൽ റെസിസ്റ്റൻസ്. അടുത്ത് നമുക്ക് ജൂൾസ് ലോ ഓഫ് ഹീറ്റിംഗ് എന്താണെന്നുള്ളത് നോക്കാം. ജൂൾസ് ലോ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്, ഇതും നോട്ട് ചെയ്ത് വയ്ക്കുക. അപ്പോൾ ഇതിൽ പറഞ്ഞിട്ടുള്ളത് എച്ച് എസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ഐ സ്ക്വയർ ആർ ടി എന്നുള്ളതാണ് ജൂൾസ് ലോയിൽ പറഞ്ഞിട്ടുള്ളത് കേട്ടോ. എളുപ്പമാണ്, നിങ്ങൾ ഇത്രയും ആലോചിച്ചാൽ മതി. എച്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതെന്ന് പറഞ്ഞാൽ ഹീറ്റാണ്, എച്ച് ഫോർ ഹീറ്റ് കേട്ടോ. അപ്പോൾ ഹീറ്റ് എന്ന് പറയണത് എന്തിനൊക്കെയാണ് ഡിപ്പെൻഡ് ചെയ്യണമെന്നുള്ളതാണ് നമ്മൾ ജൂൾസ് ലോയിൽ പഠിക്കുന്നത്. അപ്പോൾ നമുക്കറിയാം, നമ്മളൊരു ബൾബ് കുറേ നേരം കത്തിച്ച് വെച്ചു എന്ന് വിചാരിക്കുക, കുറേ നേരം. ഓക്കെ, അപ്പോൾ കുറേ നേരം കത്തിച്ച് വയ്ക്കുമ്പോൾ ആ ബൾബിൽ നമ്മൾ തൊട്ട് നോക്കുമ്പോൾ നമുക്കറിയാൻ പറ്റും നല്ല ചൂടുണ്ടാവും അല്ലേ. അപ്പോൾ എന്തിനെ ഡിപ്പെൻഡ് ചെയ്യുന്ന ചൂട് അല്ലെങ്കിൽ ഹീറ്റ്? എന്തിനെ ഡിപ്പെൻഡ് ചെയ്യുന്ന ടൈമിനെ ഡിപ്പെൻഡ് ചെയ്യും. പിന്നെ എന്തിനെ ഡിപ്പെൻഡ് ചെയ്യുന്ന കറണ്ട്, അതായത് എത്രത്തോളം കറണ്ട് പാസ് ചെയ്യുന്നു. കുറേ കറണ്ട് പാസ് ചെയ്യുകയാണെങ്കിൽ നല്ല ചൂട് കൂടും. അപ്പോൾ കറണ്ടിനെയും ഡിപ്പെൻഡ് ചെയ്യും, കറണ്ടിൻ്റെ സ്ക്വയറിനെയും ഡിപ്പെൻഡ് ചെയ്യും, അതേപോലെ തന്നെ പ്രതിരോധം റെസിസ്റ്റൻസിനെയും ഡിപ്പെൻഡ് ചെയ്യും. അപ്പോൾ ചൂട് അല്ലെങ്കിൽ ഹീറ്റ് എനർജി എന്തിനൊക്കെയാണ് ഡിപ്പെൻഡ് ചെയ്യുന്നത്? ഐ സ്ക്വയർ ആർ ടി, ഐ സ്ക്വയർ ഇൻറ്റു റെസിസ്റ്റൻസ് ഇൻറ്റു ടൈമാണ് ഹീറ്റ് എനർജി ഡിപ്പെൻഡ് ചെയ്യുന്നത്. ക്ലിയർ ആണല്ലോ. അപ്പോൾ ഹീറ്റ് എന്ന് പറയുന്ന എനർജി അല്ലേ. അപ്പോൾ എനർജിയുടെ യൂണിറ്റ് എന്താണ്? ജൂളാണ് കേട്ടോ. വർക്കിൻ്റെ യൂണിറ്റ് ജൂള്, അതുപോലെ തന്നെ എനർജിയുടെ യൂണിറ്റ് ജൂള്, പിന്നെ ഐയുടെ യൂണിറ്റ് നമുക്കറിയാം എന്താണ്? ആംപിയർ ആണെന്ന് അറിയാം. റെസിസ്റ്റൻസിൻ്റെ യൂണിറ്റ് നമ്മൾ ഓംസ് ലോയിലാണ് റെസിസ്റ്റൻസിനെ ഇൻട്രൊഡ്യൂസ് ചെയ്തത്. അപ്പോൾ റെസിസ്റ്റൻസിൻ്റെ യൂണിറ്റ് ഓം ആണ്, ടൈമിൻ്റെ യൂണിറ്റ് സെക്കൻഡ്സ് ആണ്. അപ്പോൾ നമ്മൾ പ്രതിരോധങ്ങളെ കുറിച്ച് പഠിച്ചല്ലോ, റെസിസ്റ്റേഴ്സിനെ കുറിച്ച് പഠിച്ചു. ഇനി റെസിസ്റ്റേഴ്സ് നമുക്ക് രണ്ട് തരത്തിൽ കണക്ട് ചെയ്യാൻ പറ്റും കേട്ടോ. ഒന്ന് ശ്രേണി രീതി, അതായത് സീരീസ് കണക്ഷൻ. നെക്സ്റ്റ് പാരലൽ കണക്ഷൻ. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് ശ്രേണി രീതിയിലേക്ക് കയറാം. അപ്പോൾ ഇവിടെ ശ്രദ്ധിക്കേണ്ടത് കണ്ടോ, രണ്ട് റെസിസ്റ്റേഴ്സ് ഉണ്ട്, ആർ വണ്ണും ഉണ്ട്, ആർ ടു ഉണ്ട്. ഈ രണ്ടും ഞാൻ ഒരുമിച്ച് ഇങ്ങനെ ഈ ഒരു ഫോമിലാണ് കണക്ട് ചെയ്തിരിക്കുന്നത് കേട്ടോ. അപ്പോൾ ഇതുകൂടെ പോകുന്ന കറണ്ട് ഐ ആണെന്ന് വിചാരിക്കുക. ഓക്കെ, നമ്മുടെ പാസ് ചെയ്യുന്ന കറണ്ട് ഐ ആണെങ്കിൽ ഈ കറണ്ട് തന്നെയാണ് ഈ ഒരു റെസിസ്റ്ററിലും അതേപോലെ തന്നെ ഈ ഒരു റെസിസ്റ്ററിൽ കൂടിയും പാസ് ചെയ്യുന്നത്, ശരിയല്ല, സ്ട്രെയിറ്റ് ലൈൻ അല്ലേ. അപ്പോൾ ഈ കറണ്ട് തന്നെയാണ് ഇങ്ങനെ പോയി ഇങ്ങനെ എത്തിയേക്കുന്നത്. അപ്പോൾ രണ്ടെണ്ണത്തിനും സെയിം കറണ്ട് തന്നെയാണ് കിട്ടിയേക്കുന്നത്. അപ്പോൾ സീരീസ് കണക്ഷൻ അല്ലെങ്കിൽ ശ്രേണി രീതിയിനകത്ത് പറഞ്ഞിട്ടുള്ളത് ഓരോ റെസിസ്റ്ററിൽ കൂടെ പാസ് ചെയ്യുന്ന കറണ്ടും സെയിം ആയിരിക്കും, കറണ്ടിന് വേരിയേഷൻ വരുന്നില്ല. ക്ലിയർ ആയല്ലോ. അപ്പോൾ ഇവിടെ ആലോചിക്കേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഐ സെയിം ആയിരിക്കും. ഐ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കറണ്ട് സെയിം ആയിരിക്കും, പക്ഷേ അവിടെ വോൾട്ടേജ് ഡിഫറൻ്റ് ആയിരിക്കും. അപ്പോൾ രണ്ടും പഠിച്ച് വയ്ക്കേണ്ട, ഒരെണ്ണം പഠിച്ച് വെച്ചാൽ മതി. നിങ്ങൾ കറണ്ട് സെയിം ആണെന്ന് വിചാരിക്കുക, അപ്പോൾ വോൾട്ടേജ് ഡിഫറൻ്റ് ആയിരിക്കും. ഓക്കെ, ഇനി ഈ മൊത്തം സർക്യൂട്ടിനകത്ത് ഉണ്ടാകുന്ന ആർ ഇഫക്റ്റീവ്, അതായത് ഇഫക്റ്റീവ് റെസിസ്റ്റൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ രണ്ട് റെസിസ്റ്റൻസും തമ്മിൽ കൂട്ടിയാൽ മതി കേട്ടോ. അപ്പോൾ അതായിരിക്കും നമുക്ക് ഇഫക്റ്റീവ് റെസിസ്റ്റൻസ് കിട്ടുന്നത്. അതായത് ആർ ഇസ് ഈക്വൽ ടു ആർ വൺ പ്ലസ് ആർ ടു. അപ്പോൾ സീരീസ് കണക്ഷനിൽ എന്തൊക്കെയാണ് ആലോചിക്കാനുള്ളത്? ഒന്ന് സെയിം കറണ്ട് ആയിരിക്കും, സെയിം കറണ്ട് ആകുമ്പോൾ വോൾട്ടേജ് ഡിഫറൻ്റ് ആയിരിക്കും. പിന്നെ റെസിസ്റ്റൻസ് എന്ന് പറയുന്നത് ആർ വൺ പ്ലസ് ആർ ടു.
ഇനി അടുത്ത് നമുക്ക് സമാന്തര രീതി അല്ലെങ്കിൽ പാരലൽ കണക്ഷൻ എന്താണെന്നുള്ളത് നോക്കാം. അപ്പോൾ നമ്മൾ നേരത്തെ സീരീസ് കണക്ഷൻ പഠിച്ചു, ഇനി പഠിക്കാൻ പോകുന്നത് സമാന്തര രീതി അല്ലെങ്കിൽ പാരലൽ കണക്ഷനാണ്. അപ്പോൾ സിമ്പിളാണ്. ഇതാണ് നമ്മുടെ ഒരു സർക്യൂട്ട് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഇതിൽ നോക്കിക്കഴിഞ്ഞാൽ അറിയാം രണ്ട് റെസിസ്റ്റേഴ്സ് നമ്മൾ എങ്ങനെയാണ് വെച്ചേക്കുന്നത്, കണ്ടോ? ഒരെണ്ണം ഇവിടെയും ഒരെണ്ണം താഴെയാണ്. അതേപോലെ തന്നെ ഇതുകൂടെ പാസ് ചെയ്യുന്ന കറണ്ട് എത്രയാണ്, ഐ എന്ന് പറഞ്ഞിട്ടാണ് ഈ കറണ്ടിനെ ഡിനോട്ട് ചെയ്തിരിക്കുന്നത്. അപ്പോൾ നമുക്കറിയാം ഈ ഒരു കറണ്ട് ഇങ്ങനെ വന്നിട്ട് ഇവിടെ എത്തിക്കഴിയുമ്പോൾ കറണ്ട് രണ്ടായിട്ട് സ്പ്ലിറ്റ് ചെയ്യും, ശരിയല്ലേ? കണ്ടോ കറണ്ട് ഇങ്ങനെ വന്നിട്ട് രണ്ടായിട്ട് സ്പ്ലിറ്റ് ചെയ്ത് പോവാണ്. അപ്പോൾ ഇതുകൂടെ പോകുന്ന കറണ്ട് ഐ വണ്ണും ഇതുകൂടെ പോകുന്ന കറണ്ട് ഐ ടൂ. അതിൽ നിന്ന് തന്നെ നമുക്ക് എന്ത് മനസ്സിലായി, അതായത് പാരലൽ കണക്ഷനകത്ത് കറണ്ട് ഒരിക്കലും സെയിം ആവില്ല, അല്ലേ? അതാണ് കറണ്ട് ഇവിടെ സെയിം ആവില്ല. അപ്പോൾ എന്തായിരിക്കും സെയിം ആവുന്നത്, വോൾട്ടേജാണ്. അപ്പോൾ ഓർത്ത് വയ്ക്കുക, ഒരെണ്ണം ഓർത്താൽ മതി പാരലൽ കണക്ഷനകത്ത് വോൾട്ടേജ് സെയിം ആയിരിക്കും, കറണ്ട് സെയിം അല്ല. അപ്പോൾ സീരീസിൽ കണ്ടുപിടിച്ച പോലെ തന്നെ നമുക്ക് പാരലൽ കണക്ഷനകത്തും ഇക്വേഷൻ കണ്ടുപിടിക്കാം. അതായത് 1/R ഇസ് ഈക്വൽ ടു 1/R1 + 1/R2 എന്നുള്ളതാണ് ഇക്വേഷൻ. അപ്പോൾ ഒന്നല്ലെങ്കിൽ ഈ ഇക്വേഷൻ അല്ലെങ്കിൽ ഈ ഇക്വേഷൻ രണ്ടും സെയിം തന്നെയാണ് കേട്ടോ. പക്ഷേ പി എസ് സിയിൽ എങ്ങനെയാണ് ക്വസ്റ്റ്യൻ ചോദിക്കണേ എന്നുള്ളത് പറയാൻ പറ്റില്ല. അതുകൊണ്ടാണ് ഞാൻ രണ്ട് ഇക്വേഷനും എഴുതി വെച്ചേക്കുന്നത്. ഇതെങ്ങനെയാണ് ചെയ്യണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ നമ്മൾ എൽ സി എം കണ്ടുപിടിച്ചാൽ മതി. അപ്പോൾ R2 + R1/R1 R2 വരും, പിന്നെ അതിൻ്റെ റെസിപ്രോക്കൽ എടുക്കണം, കാരണം ഇവിടെ 1/R അല്ലേ. അപ്പോൾ ഇവിടെ റെസിപ്രോക്കൽ എടുത്തു കഴിയുമ്പോൾ കിട്ടുന്ന ആൻസറാണ് ശരിക്കും ഈ രണ്ടാമത്തെ സ്റ്റെപ്പിൽ ഞാൻ കൊടുത്തിട്ടുള്ളത് കേട്ടോ. അപ്പോൾ ശരിക്കും നമ്മൾ അറിഞ്ഞിരിക്കേണ്ട ഇക്വേഷൻ ഇതാണ്. പക്ഷേ എങ്ങനെ വേണമെങ്കിലും പി എസ് സിക്ക് ചോദിക്കാം. അപ്പോൾ ജസ്റ്റ് എൽ സി എം എടുത്തിട്ട് ഈ ഫൈനൽ ആൻസറിലേക്ക് നമുക്ക് എത്താൻ പറ്റും. അപ്പോൾ സീരീസ് കണക്ഷനകത്താണെങ്കിൽ നമ്മൾ എന്താ റെസിസ്റ്റേഴ്സ് തമ്മിൽ വെറുതെ ആഡ് ചെയ്താൽ മതി. പക്ഷേ പാരലൽ കണക്ഷനകത്ത് പറയുമ്പോൾ എന്തായിരിക്കും, 1/R എന്ന് പറഞ്ഞിട്ട് എടുക്കണം. ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് R1 R2 / R1 + R2 എന്ന് പറഞ്ഞിട്ട് ഫൈനൽ ആൻസർ കിട്ടും. ഇനി നമുക്ക് എന്താണ് ഷോർട്ട് സർക്യൂട്ട് അതേപോലെ തന്നെ ഓവർലോഡിങ് എന്താണെന്നുള്ളതൊക്കെ നോക്കാം കേട്ടോ. ഇമ്പോർട്ടൻ്റ് ആണ്, ശ്രദ്ധിച്ചിരിക്കുക. അതായത് നമുക്ക് ആദ്യം ഷോർട്ട് സർക്യൂട്ടിലേക്ക് കയറാം. ഒരു ബാറ്ററിയിലത്തെ രണ്ട് ടെർമിനൽസ് ഏതൊക്കെയാണ്, പോസിറ്റീവ് ഉണ്ട് നെഗറ്റീവ് ഉണ്ട്, ഈ തമ്മിൽ കൂട്ടിമുട്ടുമ്പോൾ, അതായത് ഈ വയറുകൾ തമ്മിൽ കൂട്ടിമുട്ടുമ്പോൾ അവിടെ റെസിസ്റ്റൻസ് തീരെ കുറവായിരിക്കും. അപ്പോൾ അവിടെ മാക്സിമം കറണ്ട് ആ ഒരു സർക്യൂട്ട് ഇവിടെ പാസ് ചെയ്യും. അപ്പോൾ ഇതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ഷോർട്ട് സർക്യൂട്ട് എന്ന് പറയുന്നത്. അപ്പോൾ ഇതിൽ ഇത്ര ആലോചിച്ചാൽ മതി, ഏറ്റവും ഷോർട്ടസ്റ്റ് ആയിട്ടുള്ള പാത്ത് ആയിരിക്കും, ഏറ്റവും ചെറിയ പാതയിലൂടെ ആയിരിക്കും അവിടെ കറണ്ട് ഫ്ലോ ചെയ്യുന്നത്. അതുകൊണ്ടാണ് ഷോർട്ട് സർക്യൂട്ട് എന്ന് പറയാൻ കാര്യം. പോസിറ്റീവ് ടെർമിനലും നെഗറ്റീവ് ടെർമിനലും കൂടി കൂട്ടിമുട്ടുമ്പോൾ ഉണ്ടാകുന്നതാണ് ഷോർട്ട് സർക്യൂട്ട്. അപ്പോൾ ഇതിനകത്ത് റെസിസ്റ്റൻസ് കുറവും പ്രതിരോധം കുറവും അതേപോലെ തന്നെ കറണ്ട് മാക്സിമം ആയിരിക്കും. നെക്സ്റ്റ് നമുക്ക് എന്താണ് ഓവർലോഡിംഗ് എന്നുള്ളത് നോക്കാം. അതായത് ഇപ്പോൾ ഒരു സർക്യൂട്ടിൽ താങ്ങാവുന്നതിലധികം പവറുള്ള ഉപകരണങ്ങളൊക്കെ നമ്മളതിൽ പ്രവർത്തിപ്പിക്കാമെന്ന് വിചാരിച്ചോ. അപ്പോൾ അവിടെ ഓവർലോഡിംഗ് വരും. പേരിൽ നിന്ന് തന്നെ ക്ലിയറാണ്, ഓവർലോഡാണ് കേട്ടോ. അടുത്ത് നമുക്ക് എന്താണ് സുരക്ഷാ ഫ്യൂസ് അല്ലെങ്കിൽ സേഫ്റ്റി ഫ്യൂസ് എന്നുള്ളത് നോക്കാം. അതായത് വൈദ്യുതിയുടെ താപഫലത്തെ അടിസ്ഥാനമാക്കി പ്രവർത്തിക്കുന്ന ഒരു ഉപകരണമാണ് സുരക്ഷാ ഫ്യൂസ്. എന്തിനാണ്, കറണ്ടിൻ്റെ ഹീറ്റിനെ അടിസ്ഥാനമാക്കിയിട്ട് പ്രവർത്തിക്കുന്ന ഒരു ഉപകരണമാണ് സുരക്ഷാ ഫ്യൂസ് കേട്ടോ. ഇതിൻ്റെ പ്രവർത്തനം എങ്ങനെയാണെന്നുള്ളത് നമുക്ക് നോക്കാം. സുരക്ഷാ ഫ്യൂസിൻ്റെ ഒരു പ്രധാന ഭാഗമാണ് ഫ്യൂസ് വയർ. ഓക്കെ, അത് മെയിനായിട്ട് എന്ത് വെച്ചിട്ട് ഉണ്ടാക്കിയേക്കുന്നത്, ടിന്നും ലെഡും ചേർന്നിട്ടുള്ള ഒരു ലോഹ സങ്കരമാണ്. എന്തൊക്കെയാണ്, ടിന്നും ലെഡും ചേർന്നിട്ടുള്ള ഒരു ലോഹ സങ്കരമാണ്. ഇനി ലോഹ സങ്കരങ്ങളാണ് ഫ്യൂസ് വയർ ഉണ്ടാക്കാൻ ഉപയോഗിക്കുന്നത്. അതേപോലെ തന്നെ ഫ്യൂസ് വയറിന് കുറഞ്ഞ, അതായത് താഴ്ന്ന ദ്രവണാങ്കമാണ് ഉള്ളത്, അതായത് ലോ മെൽറ്റിംഗ് പോയിൻ്റ് ആണ് ഫ്യൂസ് വയറിനുള്ളത്. ചെറിയൊരു ഹീറ്റ് കിട്ടിക്കഴിയുമ്പോൾ തന്നെ, ചെറിയൊരു ചൂട് കിട്ടിക്കഴിയുമ്പോൾ തന്നെ ആ വയർ അവിടെ വെച്ചിട്ട് ബ്രേക്ക് ആവും കേട്ടോ. അപ്പോൾ അവിടെ വെച്ചിട്ട് ആ കറണ്ടിൻ്റെ ഫ്ലോ അവിടെ വെച്ച് നിൽക്കും. ഇതിന് വേണ്ടിയിട്ടാണ് നമ്മൾ മെയിനായിട്ട് ഫ്യൂസ് വയർ ഉപയോഗിക്കാൻ കാര്യം. ഇപ്പോൾ ഒരു സർക്യൂട്ടിൽ കൂടെ ഒരുപാട് കറണ്ട് ഫ്ലോ ചെയ്യാമെന്ന് വിചാരിക്കട്ടോ, ഒരുപാട് കറണ്ട് പ്രവഹിക്കുകയാണെങ്കിൽ അത് കുറേ അപകടങ്ങളൊക്കെ സംഭവിക്കും അല്ലേ. ഒരുപാട് കറണ്ട് അങ്ങനെ ഫ്ലോ ചെയ്യുമ്പോൾ അപകടങ്ങളെല്ലാം ഉണ്ടാവും. അപ്പം നമ്മളെ രക്ഷിക്കാനും അതുപോലെ തന്നെ നമ്മുടെ എന്താ പറയുക, നമ്മുടെ ഉപകരണങ്ങളെല്ലാം സംരക്ഷിക്കാനും വേണ്ടിയിട്ടാണ് നമ്മൾ മെയിനായിട്ട് ഈ സുരക്ഷാ ഫ്യൂസ് അല്ലെങ്കിൽ സേഫ്റ്റി ഫ്യൂസ് ഉപയോഗിക്കാൻ കാര്യം. അപ്പോൾ എന്ത് വരുമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നമുക്കറിയാം സേഫ്റ്റി ഫ്യൂസിൻ്റെ ആ വയറിന് ഭയങ്കര ലോ ദ്രവണാങ്കമാണ് ഉള്ളത് അല്ലേ, താഴ്ന്ന ദ്രവണാങ്കമാണ് ഉള്ളത്. അപ്പോൾ എന്ത് പറ്റും, ചെറിയൊരു ഹീറ്റ് കിട്ടിക്കഴിയുമ്പോൾ തന്നെ അത് അവിടെ വെച്ച് ആ വയർ ബ്രേക്ക് ചെയ്തിട്ട് ആ ഒരു വൈദ്യുതിയുടെ പ്രവാഹം അവിടെ വെച്ച് കട്ടാവും. അപ്പോൾ സേഫ്റ്റി ഫ്യൂസ് ക്ലിയർ ആയല്ലോ, സുരക്ഷാ ഫ്യൂസ്. അടുത്ത് നമുക്ക് എന്താണ് പവർ എന്നുള്ളത് നോക്കാം. പവർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രവൃത്തി ബൈ സമയമാണ്, അതായത് വർക്ക് ബൈ ടൈം. അപ്പോൾ നമുക്ക് ഇക്വേഷൻ നോക്കിക്കഴിഞ്ഞാൽ അറിയാൻ പറ്റും പവറും അതേപോലെ തന്നെ ടൈമും വിപരീത അനുപാതത്തിലാണ്. അപ്പോൾ ഇതിൻ്റെ അർത്ഥം എന്താ, ഒരുപാട് സമയം കൊണ്ടാണ് ഞാനൊരു ജോലി ചെയ്ത് തീർക്കണമെങ്കിൽ അതിൻ്റെ അർത്ഥം എൻ്റെ പവർ കുറവാണ് അല്ലേ. ടൈം കൂടുതലാണെങ്കിൽ പവർ കുറവായിരിക്കും. അതേപോലെ തന്നെ നേരെ ഓപ്പോസിറ്റ് കേട്ടോ. ഇനി അതിൻ്റെ യൂണിറ്റ്, പവറിൻ്റെ യൂണിറ്റ് എന്ന് പറയുന്നത് വാട്ടാണ്.
അടുത്ത് നമുക്ക് എന്താണ് ഇൻകാൻഡസൻ ലാമ്പ്സ് എന്നുള്ളത് നോക്കാം. അപ്പോൾ ചിത്രം കണ്ടല്ലോ, അതിനകത്ത് നമ്മൾ സാധാരണ പണ്ട് ഉപയോഗിച്ചിരുന്ന ലാമ്പുകളെയാണ് നമ്മൾ ഇൻകാൻഡസൻ ലാമ്പ് എന്ന് പറയുന്നത്. ചിത്രത്തിൽ കാണണ പോലെ കേട്ടോ. അപ്പോൾ ഇതിനകത്ത് ഒരു ഗ്ലാസ് കവചം ഉണ്ട്, പിന്നെ അതിനകത്ത് എന്താണുള്ള ഒരു ചെമ്പ് കമ്പി ഉണ്ട്, പിന്നെ ടങ്സ്റ്റൺ ഫിലമെൻ്റ് ആണ് നമ്മൾ ഉപയോഗിക്കുന്നത്. അപ്പോൾ നമ്മൾ കറണ്ട് കൊടുത്തു കഴിയുമ്പോൾ എന്ത് പറ്റും, ഈ ടങ്സ്റ്റൺ ഫിലമെൻ്റ് നന്നായിട്ട് ചൂടായിട്ട് അതിൽ നിന്ന് നമുക്ക് ധവള പ്രകാശം കിട്ടും അല്ലേ. അതേപോലെ തന്നെ ഈ ഫിലമെൻറ്റിൻ്റെ ഓക്സീകരണം തടയാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ബൾബിനകത്ത് വായു ശൂന്യമാക്കുന്നത് കേട്ടോ. അതായത് പെട്ടെന്ന് കത്തി തീരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ അതിനകത്ത് വായു ശൂന്യം അല്ലെങ്കിൽ വാക്യൂം ആക്കാൻ കാര്യം. അതേപോലെ തന്നെ ഇൻകാൻഡസൻ ലാമ്പുകളുടെ ഒരു ഡ്രോബാക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വൈദ്യുതോർജ്ജത്തിൻ്റെ ഭൂരിഭാഗവും താപരൂപത്തിലാണ് നഷ്ടപ്പെടുന്നത് കേട്ടോ. അപ്പോൾ ഇതൊരു ഡ്രോബാക്കാണ്. ഇനി അടുത്ത് നമുക്ക് എന്താണ് ഡിസ്ചാർജ് ലാമ്പുകൾ എന്നുള്ളത് നോക്കാം. അപ്പോൾ ഈ ചിത്രം കണ്ടു കഴിഞ്ഞാൽ അറിയാൻ പറ്റും, ഒരു ഗ്ലാസ് ട്യൂബിനുള്ളിൽ രണ്ട് ഇലക്ട്രോഡുണ്ട് അല്ലേ, രണ്ട് ഇലക്ട്രോഡുണ്ട്. പിന്നെ അതിനകത്ത് കുറച്ച് വാതകവും ഉണ്ട് കേട്ടോ, ഈ ഗ്ലാസ് ട്യൂബിനകത്ത് കുറച്ച് വാതകവും ഉണ്ട്. ഇനി പറയണത് ഉയർന്ന പൊട്ടൻഷ്യൽ വ്യത്യാസം നൽകുമ്പോൾ, അതായത് ഈ വാതകത്തിനകത്ത് ഉയർന്ന പൊട്ടൻഷ്യൽ വ്യത്യാസം നൽകുമ്പോൾ വാതക തന്മാത്രകൾ ഉയർന്ന ഊർജ്ജ നില കൈവരിക്കുകയും അതായത് എക്സൈറ്റഡ് സ്റ്റേറ്റിൽ എത്തുകയും ചെയ്യും. അതിനുശേഷം സാധാരണ ഊർജ്ജ നിലയിലെത്തി സ്ഥിരത കൈവരിക്കുമ്പോൾ എന്ത് പറ്റും, അത് കുറച്ചും കൂടെ ഊർജ്ജം പുറന്തള്ളുകയും ചെയ്യും കേട്ടോ. അപ്പോൾ അങ്ങനെ കുറച്ച് ഊർജ്ജം പുറന്തള്ളുന്നത് നമുക്ക് വിവിധ വർണ്ണ പ്രകാശങ്ങൾ ഇതുവഴി ലഭിക്കും. അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് നമുക്ക് ഡിഫറെൻറ്റ് കളേഴ്സ് ആയിരിക്കും ഈ ഡിസ്ചാർജ് ലാമ്പുകളിലൊക്കെ കിട്ടുന്നത്. അടുത്ത് നമുക്ക് എന്താണ് എൽ ഇ ഡി ബൾബുകൾ എന്ന് നോക്കാം. അപ്പോൾ എൽ ഇ ഡിയുടെ ഫുൾ ഫോം ആയി തന്നെ പഠിച്ചു വയ്ക്കുക, ലൈറ്റ് എമിറ്റിംഗ് ഡയോഡാണ്. അപ്പോൾ ഇതിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറഞ്ഞ വൈദ്യുതി ഉപയോഗമാണ് എൽ ഇ ഡി ബൾബുകൾക്ക് ഉള്ളത്. അതേപോലെ തന്നെ ക്ഷമത കൂടുതലാണ്, കൂടുതൽ ആയുസ്സും, ഇതൊക്കെയാണ് ഇതിൻ്റെ മെയിനായിട്ടുള്ള മേന്മകൾ കേട്ടോ. അപ്പോൾ ഇതൊക്കെയാണ് കുറഞ്ഞ വൈദ്യുതി ഉപയോഗം, ക്ഷമത കൂടുതലാണ്, അതേപോലെ തന്നെ കൂടുതൽ ആയുസ്സും ഉണ്ട്. അപ്പോൾ ഇതോടെ നമ്മുടെ എസ് സി ആർ ടി ടെക്സ്റ്റ് ബുക്കിലത്തെ ചാപ്റ്റർ 1 തീർന്നു. ഇനി നമ്മൾ പ്രീവിയസ് ഇയേഴ്സിൽ ചോദിച്ചിട്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻസും കൂടെ ഡിസ്കസ് ചെയ്യാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ഇലക്ട്രോണുകളുടെ പ്രവാഹമാണ് വൈദ്യുതി. എന്താണ് ഇലക്ട്രോണുകളുടെ പ്രവാഹമാണ് വൈദ്യുതി? നേരത്തെ ഞാൻ പറഞ്ഞല്ലോ ചാർജസ് നീങ്ങുമ്പോൾ ഉണ്ടാവുന്നതാണ് വൈദ്യുതി. ഇനി അടുത്തത് വൈദ്യുത ചാർജ് അളക്കുന്ന യൂണിറ്റ് കുളോം ആണ് കേട്ടോ. വൈദ്യുത ചാർജ്, അതായത് ചാർജിൻ്റെ യൂണിറ്റാണ് ചോദിച്ചിരിക്കുന്നത്, എന്താണ് കുളോം. ഒരു വസ്തുവിനെ ലോഹജാലകം ഉപയോഗിച്ച് ഭൂമിയുമായി ബന്ധിപ്പിക്കുന്ന രീതിയാണ് നമ്മൾ പറയുന്നത് എർത്തിങ്. ഭൂമിയായിട്ട് ബന്ധിപ്പിക്കുക, എന്താണ് എർത്തിങ്, ലോഹജാലകം ഉപയോഗിച്ചിട്ടാണ്. ഇനി മിന്നലിനെ കുറിച്ചുള്ള പഠനത്തിന് നമ്മൾ എന്താ പറയുന്നത്, ഫുൾ മിനോളജി എന്നാണ് പറയുന്നത്. എന്താ പറയുന്നത്, മിന്നലിനെ കുറിച്ചുള്ള പഠനത്തിന് നമ്മൾ എന്താ പറയുന്നത്, ഫുൾ മിനോളജി. മിന്നൽ, മിനോളജി, ഫുൾ മിനോളജി. ഇനി മിന്നൽ രക്ഷാചാലകം കണ്ടുപിടിച്ചത് ബെഞ്ചമിൻ ഫ്രാങ്ക്ലിൻ ആണ്. ആരാണ് ബെഞ്ചമിൻ ഫ്രാങ്ക്ലിൻ? നമ്മൾ പറയില്ലേ മിന്നലൊക്കെ വരുന്ന സമയത്ത് ഏതെങ്കിലും ഈ വുഡൊക്കെ വുഡിൻ്റെ മുകളിലൊക്കെ ഇരിക്കാനൊക്കെ പറയില്ലേ, അപ്പോൾ അങ്ങനെയാണ് നമുക്ക് ബെഞ്ച് അങ്ങനെ ഒന്ന് കണക്ട് ചെയ്യാം കേട്ടോ. അപ്പോൾ മിന്നൽ രക്ഷാചാലകം കണ്ടുപിടിച്ച ആരാണ്? ബെഞ്ചമിൻ ഫ്രാങ്ക്ലിൻ. അതേപോലെ തന്നെ ഹീറ്റിംഗ് കോയിലുകൾ നിർമ്മിച്ചിരിക്കുന്ന ലോഹ സങ്കരം ഏതാണ്? നമുക്കറിയാം നിക്രോമാണ്. വൈദ്യുതി കടത്തി വിടുന്ന വസ്തുക്കളെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ചാലകങ്ങൾ അല്ലെങ്കിൽ കണ്ടക്ടേഴ്സ് എന്ന് പറയുന്നത്. ഇനി അടുത്ത് നോക്കാം, ഫ്യൂസിന് പകരം നിലവിൽ ഉപയോഗിക്കുന്ന സംവിധാനമാണ് എം സി ബി. എന്താണ് ഫ്യൂസിന് പകരം ഉപയോഗിക്കുന്ന സംവിധാനം, എന്താണ് എം സി ബി? എം സി ബിയുടെ ഫുൾ ഫോം എന്ന് പറയുന്നത് മിനിയേച്ചർ സർക്യൂട്ട് ബ്രേക്കർ. ഇവിടെ നമ്മുടെ സർക്യൂട്ട് ബ്രേക്ക് ചെയ്യുന്ന കാര്യം തന്നെയാണ്. നമ്മൾ ഫ്യൂസിലും ഫ്യൂസ് വയറിനകത്ത് ഒരുപാട് കറണ്ട് ഫ്ലോ ചെയ്ത് കഴിയുമ്പോൾ സർക്യൂട്ട് മെൽറ്റ് ചെയ്തിട്ട് ബ്രേക്ക് ആവില്ല, അതേപോലെ തന്നെയാണ് എം സി ബിനകത്തും പറയുന്നത് മിനിയേച്ചർ സർക്യൂട്ട് ബ്രേക്കർ. നെക്സ്റ്റ് വൺ നോക്കാം, ഒരു ചാലക വസ്തുവിനെ ഉപരിതലത്തിൽ വൈദ്യുത വിശ്ലേഷണം മുഖേന മറ്റൊരു ലോഹം പൂശുന്ന പ്രക്രിയയെ നമ്മൾ എന്താ പറയുന്നത്, വൈദ്യുത ലേപനം അല്ലെങ്കിൽ ഇലക്ട്രോപ്ലേറ്റിംഗ്. എന്താ പറഞ്ഞിട്ടുള്ളത്, ഒരു കണ്ടക്ടർ അല്ലെങ്കിൽ ഒരു ചാലക വസ്തുവിനെ ഉപരിതലത്തിൽ അതിൻ്റെ മുകളിൽ നമ്മൾ വൈദ്യുത വിശ്ലേഷണം മുഖേന വേറൊരു ലോഹം, മറ്റൊരു ലോഹം നമ്മൾ പൂശുന്ന പ്രക്രിയയാണ് നമ്മൾ എന്ത് പറയുന്നത്, വൈദ്യുത ലേപനം അല്ലെങ്കിൽ ഇലക്ട്രോപ്ലേറ്റിംഗ്. ഇലക്ട്രിക് ഫ്യൂസ് വയറിലെ ഘടകങ്ങളാണ് ടിന്നും ലെഡും. ഓർത്ത് വയ്ക്കുക കേട്ടോ, ഇലക്ട്രിക് ഫ്യൂസ് വയറിലെ ഘടകങ്ങൾ ഏതൊക്കെയാണ്? ടിന്നും ലെഡും. ഇത് ചോദിച്ചിട്ടുള്ളതാണേ. നെക്സ്റ്റ് വൺ നോക്കാം, ഒരു വസ്തുവിന് ലഭിക്കുന്ന വൈദ്യുത ചാർജ് മറ്റു ഭാഗങ്ങളിലേക്ക് പ്രവേശിക്കാതെ അതേ വസ്തുവിൽ തന്നെ നിലനിൽക്കുകയാണെങ്കിൽ അത്തരം വൈദ്യുതിയാണ് സ്ഥിത വൈദ്യുതി അല്ലെങ്കിൽ സ്റ്റാറ്റിക് കറൻറ്റ്, സ്ഥിത വൈദ്യുതി. അതായത് ഒരു വസ്തുവിൽ തന്നെ അതിൻ്റെ വൈദ്യുത ചാർജുകളൊക്കെ നിൽക്കുകയാണ് കേട്ടോ, മറ്റു ഭാഗങ്ങളിലൊന്നും പോകാണ്ട് അതേ സ്ഥലത്ത് തന്നെ നിൽക്കുക. അപ്പോൾ അതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, സ്ഥിത വൈദ്യുതി അല്ലെങ്കിൽ സ്റ്റാറ്റിക് കറൻറ്റ്. ലോകത്തിൽ ആദ്യമായി വൈദ്യുത ചാർജ് എന്ന പ്രതിഭാസം കണ്ടെത്തിയത് ഏത് വസ്തുവിലാണെന്ന് ചോദിക്കാറുണ്ട്. അപ്പോൾ ആൻസർ ആംബർ ആണ്. അടുത്ത് നോക്കാം, പരസ്യ വിളക്കുകളായി ഉപയോഗിക്കുന്നത് നിയോൺ ലാമ്പുകളാണ് കേട്ടോ. ഏതാണ് പരസ്യ വിളക്കുകളായിട്ട് ഉപയോഗിക്കുന്നത്? നിയോൺ ലാമ്പുകൾ. സി എഫ് എൽ എന്നതിൻ്റെ പൂർണ്ണ രൂപം കോമ്പാക്ട് ഫ്ലൂറസെൻ്റ് ലാമ്പ്. സി എഫ് എൽ എന്താണ് സി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കോമ്പാക്ട് ഫ്ലൂറസെൻ്റ് ലാമ്പ്. അടുത്ത് നോക്കാം,
സി എഫ് എല്ലിനേക്കാളും കുറഞ്ഞ പവറിൽ പ്രവർത്തിക്കുകയും കൂടുതൽ പ്രകാശം തരികയും ചെയ്യുന്ന ഒരു പ്രകാശിക ഉപകരണമാണ് എൽ ഇ ഡി ലാമ്പ്. ഇതാണ് എൽ ഇ ഡി ലാമ്പ്. അതായത് സി എഫ് എല്ലിനേക്കാളും കുറഞ്ഞ പവർ മതി അതിന് പ്രവർത്തിക്കാൻ, അതേസമയം കൂടുതൽ പ്രകാശം തരികയും ചെയ്യും. അപ്പോൾ അതാണ് എൽ ഇ ഡി ലാമ്പ് കേട്ടോ. അപ്പോൾ ഇന്നത്തെ ക്ലാസ് ഇവിടെ വെച്ച് ഞാൻ വൈൻഡ് അപ്പ് ചെയ്യുകയാണ്. നമ്മൾ മാക്സിമം ക്വസ്റ്റ്യൻസ് ഒക്കെ ഡിസ്കസ് ചെയ്തു ഈ ഒരു ടോപ്പിക്കിൽ നിന്ന്. അതേപോലെ തന്നെ എസ് ഇ ആർ ടി ടെക്സ്റ്റ് ബുക്കിലത്തെ മെയിൻ ഹെഡിങ്ങുകളും കാര്യങ്ങളും തന്നെയാണ് നമ്മളിന്ന് ഡിസ്കസ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ എല്ലാവർക്കും എൻ്റെ ഈ ഒരു വീഡിയോ യൂസ്ഫുള്ളായിട്ട് തോന്നിയിട്ടുണ്ടെങ്കിൽ തീർച്ചയായും നിങ്ങൾ ലൈക്ക് ചെയ്യുക, ഫ്രണ്ട്സുകളും ഒന്ന് ഷെയർ ചെയ്യുക, അതേപോലെ തന്നെ കമൻറ്റ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന ആൾക്കാരാണെങ്കിൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. ടിൽ ദെൻ ബൈ.